മണ്ടത്തരങ്ങളുടെ പേരിൽ സതീശൻ സാറിന് കിട്ടുന്നതൊന്നും പോരാഞ്ഞിട്ട് ചോദിച്ച് പണി വാങ്ങുവാൻ നിയമസഭയിൽ വെള്ളരിപ്രാവിന്റെ വേഷത്തിൽ എത്തിയിരിക്കുകയാണ് നമ്മുടെ തിരുവഞ്ചൂർ സാർ. തിരുവഞ്ചൂരിന് കിട്ടിയതും ചില്ലറയൊന്നുമല്ല, കണക്കിന് കിട്ടി. ഏതെങ്കിലും തരത്തിലുള്ള വോട്ടിങ്ങോ അല്ലെങ്കിൽ ചർച്ചയോ ഒക്കെ വരുമ്പോൾ ഭരണപക്ഷത്തിന്റെ പകുതി പോലും ആൾബലമില്ലാത്ത പ്രതിപക്ഷത്തിന് നിയമസഭയിൽ നിന്ന് ഒരു ദിവസമെങ്കിലും ഇറങ്ങിപ്പോയില്ലെങ്കിൽ ആകെ ഒരു വല്ലാത്ത അസ്വസ്ഥതയാണ്. ബുധനാഴ്ച അടിയന്തര പ്രമേയ നോട്ടീസിന് മന്ത്രി ജി ആർ അനിൽ നൽകിയ മറുപടി തള്ളുവാൻ കഴിയാത്തതിനാൽ അവർ അതും പറഞ്ഞ് ഇറങ്ങിപ്പോയില്ല. എന്നാൽ ലോ കോളേജ് സംഘർഷം ഉന്നയിച്ച് കുറച്ച് കഴിഞ്ഞ് ഇറങ്ങിപ്പോയി. വ്യാഴാഴ്ചയും സ്ഥിതി വിഭിന്നമല്ലായിരുന്നു. ശൂന്യവേളയിൽ വാക്കൌട്ട് നടത്തിയ അവർക്ക് പിന്നീട് മറ്റൊരു സംഭവത്തിന്റെ പേരിൽ നിയമസഭ ബഹിഷ്കരിച്ചപ്പോഴാണ് തൃപ്തി വന്നത്. പുറത്ത് വേറെ പരിപാടികളുണ്ടല്ലോ. സ്ത്രീകളെയും കുട്ടികളെയും ഒക്കെ മുൻനിർത്തി അക്രമം അഴിച്ചുവിട്ട് കേരളത്തിൽ ആഭ്യന്തര കലാപമുണ്ടാക്കാൻ സഭയ്ക്കകത്തിരുന്നാൽ പറ്റില്ലല്ലോ. അപ്പോൾ സഭ വിട്ടല്ലേ പറ്റൂ. കെ എസ് ആർ ടി സിയെ ചൊറിഞ്ഞാണ് പ്രതിപക്ഷം കഴിഞ്ഞ ദിവസവും പണി വാങ്ങിയത്. സിൽവർ ലൈനെ ഇകഴ്ത്തുവാൻ കെ എസ് ആർ ടി സിയെ വലിച്ചിരിച്ച പ്രതിപക്ഷത്തിന് കിട്ടിയതോ 8 അല്ല 16 പണിയാണ്. അർദ്ധ അതിവേഗ പാതയ്ക്ക് വേണ്ടി കെ എസ് ആർ ടി സിയെ ബലിയാടാക്കുന്നതായിരുന്നു സാറന്മാരുടെ അടിയന്തര പ്രമേയം. എന്നാൽ കടുത്ത പ്രതിസന്ധിക്കിടയിലും സ്ഥാപനത്തെ കരകയറ്റുവാൻ നടത്തുന്ന ശ്രമവും യു ഡി എഫ് കാലത്ത് അടിച്ചുമാറ്റിയ കഥകളും മന്ത്രി ആന്റണി രാജു അങ്ങോട്ട് പറഞ്ഞു കൊടുത്തു. മഹാമാരി ഏറ്റവും ബാധിച്ചത് കെ എസ് ആർ ടി സി ആണെന്ന് മന്ത്രി വ്യക്തമാക്കി കൊടുത്തിട്ടുണ്ട്. ഏറെക്കാലം കെ എസ് ആർ ടി സി അടച്ചിട്ടു. പിന്നീട് എ സി ബസ്സിൽ യാത്രക്കാരില്ലാതെയായി. കേന്ദ്രം ഇന്ധനവില വർദ്ധിപ്പിച്ചതുവഴി പ്രതിദിനം 1 കോടി രൂപയുടെ അധിക ബാധ്യതയുണ്ടായി. എന്നിട്ടും തളരാതെ മുന്നോട്ട് പോകുകയാണ് ഇപ്പോഴും. യു ഡി എഫ് കാലത്താണ് ജീവനക്കാരെയും പെൻഷൻകാരെയും ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടത്. യു ഡി എഫ് കാലത്ത് ഇടുന്ന 100 കോടിയുടെ അഴിമതി വിജിലൻസ് നിലവിൽ അന്വേഷിക്കുന്നുണ്ട്. എന്നാൽ എൽ ഡി എഫ് സർക്കാർ ശമ്പള പരിഷ്കരണം നടപ്പാക്കി, പെൻഷൻ കൃത്യമായി നൽകുന്നുണ്ട്, സ്വിഫ്റ്റ് കമ്പനി യാഥാർത്ഥ്യമായി, 124 ആധുനിക ബസ് സർവീസ് ഉടൻ തുടങ്ങും, 1336 പുതിയ ബസ് എത്തും, ആനവണ്ടി മുതൽ ഗ്രാമവണ്ടി വരെയുള്ള ജനവികാരത്തെ കള്ളം നിരത്തി ഇകഴ്ത്താനാകില്ലെന്ന് മന്ത്രി തുറന്നടിച്ചു. പ്രമേയ അവതാരകൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെയും പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന്റെ വാദങ്ങൾ നിരർത്ഥകമാണെന്ന് മന്ത്രി സമർത്ഥിച്ചു. വെറുതെയല്ല, തെളിവുകൾ സഹിതം. പിന്നെ നാണം കെട്ട് സഭയിൽ ഇരിക്കാൻ പറ്റില്ലല്ലോ. പ്രതിപക്ഷത്തിന് സഭ വിട്ടല്ലേ പറ്റൂ. കേരളയിൽ പദ്ധതിക്ക് വേണ്ടി കെ എസ് ആർ ടി സിക്ക് ദയാവധം ഒരുക്കുവാൻ സർക്കാരിന് രഹസ്യ അജണ്ടയെന്നാരോപിച്ചായിരുന്നു ഇന്നലത്തെ ഇറങ്ങിപ്പോക്ക്. തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് വിഷയത്തിൽ അടിയന്തര പ്രമേയത്തിന് അനുമതി തേടിയത്. കെ എസ് ആർ ടി സി മികച്ച നിലയിലാണ് മുന്നോട്ട് പോകുന്നതെന്നും പ്രതിപക്ഷം ആരോപിക്കുന്ന തരത്തിലുള്ള പ്രശ്നങ്ങളില്ലെന്നും ഗതാഗത മന്ത്രി ആന്റണി രാജു വിശദീകരിച്ചു. കോവിഡ് മഹാമാരിയാണ് കെ എസ് ആർ ടി സിയെ പ്രതിസന്ധിയിലാക്കിയത്. സ്ഥാപനത്തിന്റെ വരുമാനം ഇടിഞ്ഞു. തുടർച്ചയായ ഇന്ധനവില വർധനയും തിരിച്ചടിയായി. 1 ലിറ്റർ ഡീസലിന് 38 രൂപ 65 പൈസ 3 മാസം കൊണ്ട് കൂടി. മറ്റൊരിടത്തുമില്ലാത്ത ഈ അനീതിക്കെതിരെ ഹൈക്കോടതിയെ സമീപിക്കും. അതേസമയം സ്വിഫ്റ്റ് കമ്പനി നടത്തുന്ന ദീർഘദൂര സർവീസുകാർ വൻ ലാഭത്തിലാണെന്നും മന്ത്രി സഭയിൽ അറിയിച്ചിട്ടുണ്ട്. ഇതേ തുടർന്ന് അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അനുമതി നിഷേധിക്കുകയായിരുന്നു. ചങ്ങനാശ്ശേരിയിലെ മാടപ്പള്ളിയിൽ ഉണ്ടായ സിൽവർ ലൈൻ പ്രതിഷേധവും പ്രതിപക്ഷം സഭയിൽ ഉന്നയിച്ചിരുന്നു. ഉപധനാഭ്യർത്ഥന ചർച്ച പുരോഗമിക്കുന്നതിനിടെയാണ് പ്രതിപക്ഷ നേതാവ് ഈ വിഷയവുമായി എത്തിയത്. കേരളയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും വളരെ സമാധാനപരമായാണ് നടക്കുന്നതെന്ന് സതീശിന് മുഖ്യമന്ത്രി മറുപടി കൊടുത്തു. അക്രമ സമരങ്ങളിൽ നിന്ന് പ്രതിപക്ഷം പിൻവാങ്ങണം. പദ്ധതിക്കായി കല്ലിടാനെത്തുന്ന ഉദ്യോഗസ്ഥരെ തടഞ്ഞു വയ്ക്കുകയാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. തെറ്റായ ഇടപെടലും പോലീസിനെ ആക്രമിക്കലും ഉദ്യോഗസ്ഥരെ തടയലും സംഭവിക്കുന്നു. ഇത്തരം നടപടികളിൽ നിന്ന് പ്രതിപക്ഷം പിൻവാങ്ങണം. പ്രതിഷേധത്തിന് നേതൃത്വം നൽകുന്നത് കോൺഗ്രസ് ആണ്. അവരുടെ ഇടയിൽ തന്നെ ഇതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അക്രമത്തിലൂടെ യോജിപ്പുണ്ടാക്കുവാൻ പ്രതിപക്ഷം ശ്രമിക്കരുത്, അത് നാടിന് വിനാശകരമാണെന്നും മുഖ്യമന്ത്രി മറുപടി നൽകി. അതിനിടെ കെ കെ രമയും ഹേമ സമിതി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട സബ്മിഷനുമായി എത്തി. സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പഠിച്ച് അവതരിപ്പിക്കുന്നതിനായി നിയോഗിച്ച ജസ്റ്റിസ് ഹേമ സമിതി റിപ്പോർട്ട് പൊതുരേഖയായി പ്രസിദ്ധീകരിക്കുവാൻ കഴിയില്ല എന്ന് മന്ത്രി സജി ചെറിയാൻ രമയ്ക്ക് മറുപടി കൊടുത്തു. സ്ത്രീകൾ തങ്ങളുടെ സ്വകാര്യ അനുഭവങ്ങൾ ഹേമ സമിതിയോട് വെളിപ്പെടുത്തിയത് സമിതിയുടെ റിപ്പോർട്ടിൽ ഉൾക്കൊള്ളിച്ചതിനാൽ അത് സ്വകാര്യമായി സൂക്ഷിക്കണമെന്ന് ജസ്റ്റിസ് കെ ഹേമ തന്നെ സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും സജി ചെറിയാൻ പറഞ്ഞു. സർക്കാരിനെ കളങ്കപ്പെടുത്തുവാൻ പഠിച്ച പണി 18 പയറ്റുന്നുണ്ട് പ്രതിപക്ഷം. പക്ഷെ ഇവർ ഉയർത്തുന്ന ആരോപണങ്ങളെല്ലാം നനഞ്ഞ പടക്കം പോലെയാണ് ചീറ്റിപ്പോകുന്നത്. പാവം സതീശനും പിള്ളേരും.